രാജ്യത്തെ ആദ്യത്തെ പണിയർ വിഭാഗത്തിലെ പഞ്ചായത്ത് പ്രസിഡന്റ് ഭരണകസേരയിൽ ഒരു വർഷം പൂർത്തിയാക്കുന്നു. മലപ്പുറം ചാലിയാർ പഞ്ചായത്ത് പ്രസിഡന്റ് പി മനോഹരനാണ് പഞ്ചായത്ത് പ്രസിഡന്റ് പദവിയിൽ ഇന്ന് ഒരു വർഷം പൂർത്തിയാക്കിയത്. മമ്പാട് ഇപ്പൂട്ടുങ്ങൽ ഗവൺമെന്റ് എൽ പി സ്കൂൾ, ഇടിവണ്ണ സെന്റ് തോമസ് സ്കൂൾ, മണിമൂളി ക്രിസ്തുരാജ ഹയർ സെക്കൻഡറി സ്കൂൾ എന്നിവിടങ്ങളിൽ നിന്നായി പത്താം ക്ലാസ് വരെ പഠിച്ചെങ്കിലും വിജയിക്കാനാകാത്തതിനാൽ തുല്യതാ പരീക്ഷ എഴുതാൻ ഒരുങ്ങുകയാണ് മനോഹരൻ. ഭരണത്തിലേറി ഒരു വർഷം പിന്നിട്ടപ്പോൾ അടുത്ത നാല് വർഷം വ്യക്തമായ കാഴ്ചപ്പാടുകളാണ് മനോഹരൻ എന്ന പ്രസിഡന്റ് മുന്നോട്ട് വയ്ക്കുന്നത്. ആദിവാസികൾക്ക് ഉന്നത വിദ്യാഭ്യാസവും സ്വന്തമായ വീടും ഉറപ്പാക്കണം. ചാലിയാർ പഞ്ചായത്തിലെ മുഴുവൻ ആദിവാസികൾക്കും അടുത്ത നാല് വർഷം കൊണ്ട് വീടുകൾ നിർമ്മിച്ചു നൽകും. വിദ്യാഭ്യാസ രംഗത്ത് ആദിവാസികൾ കൂടുതൽ മികവ് കാണിക്കുമ്പോഴും അവരുടെ യോഗ്യതയ്ക്കനുസരിച്ച് ജോലി ലഭിക്കുന്നില്ല. അതിനാൽ തന്നെ പലരും പ്ലസ് ടു കഴിഞ്ഞ് കൂലിപ്പണിക്ക് പോകുന്ന അവസ്ഥയാണ് നിലവിലെന്നും ഉന്നത വിദ്യാഭ്യാസത്തെക്കുറിച്ചുള്ള ബോധം ഇല്ലാത്തതും തിരിച്ചടിയാകുന്നുണ്ടെന്നും താൻ ഉൾപ്പെടെയുള്ളവർ പത്താം ക്ലാസ്സിൽ പഠനം നിർത്തി കൂലിപ്പണിയിലേക്ക് നീങ്ങിയതും ഈ ബോധമില്ലാതെ പോയതുകൊണ്ടാണെന്നും മനോഹരൻ പറയുന്നു. അച്ഛൻ പിന്നെ അത് രണ്ടാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് അച്ഛൻ മരണപ്പെടുന്നത്. പിന്നെ അവിടുന്ന് ജ്യേഷ്ഠന്മാരൊക്കെയാണ് എന്നെ ഇങ്ങനെ ഒരു എന്തപ്പനും പറയാം ഒരു ഉത്തരവാദിത്തം ഇല്ലാത്ത രീതിയിൽ കൂടെ നമ്മൾ വളരെ കഷ്ടപ്പെട്ടാണ്. ഞാൻ ഫസ്റ്റ് പഠിച്ച മമ്പാട് പൂട്ടിങ്ങൽ സ്കൂളിലാണ്, ഫസ്റ്റ് ഹോസ്റ്റലിലാണ് പഠിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ എടിവണ്ണ സെൻറ് തോമസിൽ കുറച്ച് കാലം അവിടെ പഠിച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ മണിമൂളി ക്രസ്റ്റിങ് സ്കൂളാണ് പത്ത് വരെ പഠിച്ചത്. ഇപ്പോൾ തുല്യതാ പരീക്ഷ എഴുതാൻ ഒരുങ്ങണം? തുല്യത പരീക്ഷ എഴുതണം, അത് ഒരു കാര്യം ഒരുക്കത്തിലാണ്. ഇപ്പോൾ കഴിഞ്ഞ ഒരു വർഷം കഴിഞ്ഞ് നമ്മൾ ഏറ്റവും കൂടുതൽ എൻ്റെ സമുദായത്തിന് അന്ന് ഉയർത്തി കൊണ്ടുവരണമെന്നുണ്ട് താല്പര്യം. കാരണം എല്ലാവർക്കും വീട് കൊടുത്തുകൊണ്ട് ഉയർത്തണം. അതുപോലെ പാവപ്പെട്ട ഒരുപാട് ചെറുകിട കൃഷിക്കാർ നമ്മളെ പഞ്ചായത്തിൽ ഒരുപാടുണ്ട്. ഈ പന്നിയായിട്ടും മാനായിട്ടും ഒരുപാട് ശല്യം ഉള്ളൊരു ഈ നാട്ടിൽ അവരെ കൃഷിക്കാരെങ്ങനെ മുഴുക്ക് ഉയർത്തി കൊണ്ടുവരാനാണ് ഞാൻ കൂടുതലാകും. ആദിവാസികളെയും കർഷകരുടെയും കർഷകരെയും അവരെ ഉയർത്തി കൊണ്ടുവരണം എന്നാണ് എൻ്റെ ഏറ്റവും വലിയ താല്പര്യം. നമ്മുടെ സമുദായത്തിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്തൊക്കെയാണ്? ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറഞ്ഞാൽ വളരെ ഇപ്പോഴും ശോചീനാവസ്ഥയിലാണ് നമ്മളെ സമുദായം കഴിഞ്ഞു പോകുന്നത്. നമ്മളത് വീടില്ല, പിന്നെ അവർ കൃഷി ഇറക്കാനുള്ളൊരു സ്ഥലം സ്ഥലപരിമിതിയാണ് നമ്മുടെ ആദിവാസി മേഖലയിൽ ഏറ്റവും കൂടുതൽ. പണിയ സമുദ്രത്തിൽ പാട്ട് ഏറ്റവും കൂടുതൽ ഈ സ്ഥലമില്ലാത്ത ഒരുപാട് കുടുംബങ്ങളുണ്ട്. പല കുടുംബങ്ങളും ഒരു വീട്ടിലുള്ളിലാണ് താമസം? ആ പല കുടുംബം, രണ്ടും മൂന്നും കുടുംബം ഒരു വീട്ടിൽ താമസിക്കുന്ന ഇപ്പോഴും ഉണ്ട്. നമ്മൾ പാറക്കാട് കോളനികൾ പോലെയുള്ള കോളനികൾ. പ്രസിഡന്റ് ഇപ്പോൾ അവർക്കൊക്കെ വീട് വീടെന്താണ്? ആ ഈ അഞ്ച് കൊല്ലത്തിനുള്ളിൽ ഈ വീട് ഉറപ്പുവരുത്തും എല്ലാ കുടുംബത്തിലും. എല്ലാ കുടുംബം അതൊരു സ്വപ്നമാണോ? അതൊരു സ്വപ്നമാണ് എൻ്റെ. എങ്ങനെയുണ്ട് മറ്റുള്ളവരുടെയൊക്കെ സഹകരണം? സഹകരണവും കുഴപ്പമില്ല, വളരെ നല്ല രീതിയിൽ കൂടെ സഹരിച്ച് വരുന്നുണ്ട്. ഭരണപ്രതിപക്ഷമൊക്കെ നല്ല നല്ല സഹകരണമാണ്. ഭരണപക്ഷം എപ്പോഴും ഏറ്റവും കൂടുതൽ നമ്മൾ എതിർത്തുകൊണ്ട് നിൽക്കണം. ഇപ്പോൾ അത് പാർട്ടിയിലെ വെല്ലാം അങ്ങനെയാണല്ലോ. പക്ഷെ എന്നാലും സൗഹൃദം ഉണ്ട്, വ്യക്തിപരമായി പിന്തുണ നൽകുന്നുണ്ട്. തൊഴിലുറപ്പ് തൊഴിലാളിയായ അനിതയാണ് ഭാര്യ. ഏകമകൾ അമൃത തിരുവനന്തപുരം അയ്യംകാളി റെസിഡൻസ് സ്കൂൾ പത്താം ക്ലാസ് വിദ്യാർത്ഥിനിയാണ്. മലയാളം ടെലിവിഷൻ മലപ്പുറം. സ്വർണ്ണാഭരണങ്ങളിൽ ഇനി മുതൽ HUID അഥവാ യുണീക് ഐഡന്റിഫിക്കേഷനും BIS 916 ഹോൾമാർക്കിങ്ങും നിർബന്ധമാക്കി കേന്ദ്ര സർക്കാർ. ഈ അവസരത്തിൽ നിങ്ങളുടെ പക്കലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ പുതിയ BIS 916 ആഭരണങ്ങളാക്കി മാറ്റിയെടുക്കുവാൻ ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് അവതരിപ്പിക്കുന്നു ഓൾഡ് ഗോൾഡ് എക്സ്ചേഞ്ച് ഫെസ്റ്റിവൽ. എവിടെ നിന്നും പർച്ചേസ് ചെയ്തതാവട്ടെ, വിലയിലോ തൂക്കത്തിലോ കുറവ് വരാതെ തന്നെ ലേറ്റസ്റ്റ് ഡിസൈൻ ആഭരണങ്ങൾ സ്വന്തമാക്കാം. കൂടാതെ പണിക്കൂലിയിൽ ആകർഷകമായ ഡിസ്കൗണ്ട് ഓഫറും. ഈ സുവർണ അവസരം ഇന്ന് തന്നെ പ്രയോജനപ്പെടുത്തു. ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പ്രൈഡ് ഓഫ് ജനറേഷൻസ്, പെരിന്തൽമണ്ണ റോഡ്, ബളാഞ്ചേരി.